എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഒരു LED TV ആണ്. ഇത് പ്ലഗ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഒരു ഇൻഡിക്കേഷനോ ഒന്നും കാണിക്കുന്നില്ല, TV ഓൺ ആവുന്നില്ല, ഒരു ഡെഡ് കണ്ടീഷനിലാണ് ഈ TV ഉള്ളത്. അപ്പോൾ നമുക്ക് അയച്ചിട്ട് നോക്കാം എന്താണ് ഇതിൻ്റെ കുഴപ്പമെന്നുള്ളത്. ഈ TVൻ്റെ മോഡലാണ് ഈ കാണുന്നത്. ഇനി നമുക്കിതിൻ്റെ പുറകത്തെ എല്ലാ സ്ക്രൂ അയച്ചിട്ട് ഈ പുറകുവശം ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. TVൻ്റെ പുറകിൽ വരുന്ന എല്ലാ സ്ക്രൂ ഞാൻ അയച്ചു മാറ്റിയിട്ടുണ്ട്. ഇങ്ങനത്തെ TV ഒക്കെ അയക്കുമ്പം സ്ക്രൂ പൂർണ്ണമായിട്ട് അയച്ച് എന്ന് ഉറപ്പ് വരുത്തുക. അല്ലാതെ നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കംപ്ലൈൻ്റൊക്കെ വരും, കേസെല്ലാം നാശമാകും, ചിലപ്പോൾ ഈ ബോർഡുകളൊക്കെ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 4 സ്ക്രൂ വരുന്നത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ മേലെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്കത് ഊരിയെടുക്കാം. ഈ TVൻ്റെ പ്രശ്നം, നമ്മളിത് പ്ലഗ് ചെയ്ത് ഓൺ ചെയ്തിട്ട് TV ഓൺ ആവുന്നില്ല, അതുപോലെ യാതൊരുവിധ ഇൻഡിക്കേഷനും ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഈ പവർ ബോർഡിൻ്റെ പ്രശ്നമാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യണം. അതിനു മുമ്പേ ആദ്യം ഈ മദർ ബോർഡിലേക്ക് പോകുന്ന ഈ കണക്ഷൻ നമുക്ക് ഊരി മാറ്റണം. അത് ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ ബാക്ക് ലൈറ്റിലേക്ക് പോകുന്ന ഈ കണക്ഷന് ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോർഡ് ചെക്ക് ചെയ്യണം. ഈ ബോർഡിൽ എവിടെയാണ് കുഴപ്പമെന്നുള്ളത് ചെക്ക് ചെയ്യാം. ആദ്യം ബോർഡ് ചെക്ക് ചെയ്യാൻ ആദ്യം നമുക്ക് ഇതിൻ്റെ മേലെ നിന്ന് ഇതിങ്ങ് അയച്ചെടുക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യാണ് സുഖം. എന്നിട്ട് നമുക്ക് ഈ TV അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബോർഡ് ചെക്ക് ചെയ്യാം. ഈ ബോർഡിൽ കാണുന്ന 5 സ്ക്രൂ അയച്ചു മാറ്റിയാൽ നമുക്ക് ഈ ബോർഡ് ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ആദ്യം അത് അയച്ചു മാറ്റാം. ബോർഡിൽ വരുന്ന 5 സ്ക്രൂ ഞാൻ അയച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ബോർഡ് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് കിട്ടും. ഇനി നമുക്ക് ഈ TV ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യാം. ഈ ബോർഡിലേക്ക് പവർ കൊടുക്കാതെ ആദ്യം നമുക്ക് ഈ ഫ്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ഞാൻ മൾട്ടിമീറ്റർ ഇവിടെ കണ്ടിന്യൂറ്റിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഫ്യൂസിന് കുഴപ്പങ്ങളൊന്നുമില്ല, ഫ്യൂസും ഒക്കെയാണ്. ഇനി നമുക്കതിൽ പവർ കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഈ ബോർഡിലേക്ക് ഞാൻ പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് AC 600 ഞാൻ മൾട്ടിമീറ്റർ മാറ്റിയിട്ടുണ്ട്. ഈ ബോർഡിലേക്ക് സപ്ലൈ വരുന്നുണ്ടോ, വയറ് ഓക്കെയാണോ നോക്കാമല്ലോ. അപ്പോൾ 225 ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ബോർഡിലേക്ക് അപ്പം സപ്ലൈ വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതാണ്. ആ ബോർഡ് ഞാൻ നേരെ മറച്ചു വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ ബോർഡിൽ AC ഭാഗത്തേക്ക് കറണ്ട് വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ഈ DC ഭാഗത്തേക്ക് വരുന്ന ഈ കപ്പാസിറ്ററിൻ്റെ സെക്ഷനിലേക്ക് കറണ്ട് വരുന്നുണ്ടോയെന്ന് നമുക്ക് നോക്കണം. അതിന് DC 600 ഞാൻ ഈ മൾട്ടിമീറ്ററിനെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ കപ്പാസിറ്ററിന് നിങ്ങൾക്കിവിടെ ഒരു വരയുള്ള ഭാഗം കാണാം. ഇത് വരുന്നത് നെഗറ്റീവ് ആണ്, ഈ വരയില്ലാത്ത ഭാഗം വരുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് അതിലേക്ക് സപ്ലൈ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. കറണ്ട് പിടിച്ച് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഒരു 304-305 എന്നുള്ള ഒരു റീഡിങ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഇവിടെ വരെ കറണ്ട് ഓക്കെ ആണ്. ഇനി ഇതിൻ്റെ പുറത്തേക്കുള്ള ഈ ഔട്ട് സെക്ഷനിൽ ഈ ഡയോഡ് രണ്ടും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഈ രണ്ട് ഡയോഡാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റിയിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം അയച്ചെടുക്കാതെ ഒന്ന് ചെക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അയച്ചെടുത്തിട്ട് ചെക്ക് ചെയ്യാം. ഇവിടെ ഈ ഡയോഡിൻ്റെ ഈ ഭാഗത്ത് നിങ്ങൾക്കിവിടെ ഒരു വരയുള്ള വൈറ്റ് മാർക്ക് കാണാം. ഇതിൻ്റെ നെഗറ്റീവ് ആണ്, ഈ സൈഡ് വരുന്നത് പോസിറ്റീവ് ആണ്. അങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. ഇതിന് നമുക്ക് പവർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഡയോഡ് ഇങ്ങനെ കാണിക്കുമ്പം ഇതിവിടെ ഷോർട്ട് കാണിക്കുന്നുണ്ട്, കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ നേരെ തിരിച്ചു കൊടുക്കുമ്പം കാണിക്കാൻ പാടില്ല. ഇത് തിരിച്ചു കൊടുക്കുമ്പോഴും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ ഡയോഡ് കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അത് രണ്ടിലുണ്ടോ നോക്കണം. ചിലപ്പോൾ ഒന്നിനുണ്ടെങ്കിലും രണ്ടിലും വരും. ഇതിപ്പോൾ രണ്ടിലും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഡയോഡ് ഒന്ന് ഊരിയെടുക്കാം. ആദ്യം ഒന്ന് ഊരിയെടുത്ത് നോക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് മറ്റതൊന്ന് ഊരിയിട്ട് ചെക്ക് ചെയ്യാം. ഈ ഡയോഡ് അയക്കാൻ നമുക്ക് നേരെ തിരിച്ചു വെച്ചാൽ ഇവിടെ കാണുന്ന ഈ രണ്ട് പോയിന്റ് നമുക്ക് ചൂടാക്കിയാൽ ഈ ഡയോഡ് സിമ്പിളായിട്ട് അയച്ചെടുക്കാം. ആദ്യം ഞാൻ അതൊന്ന് അയച്ചെടുക്കാം.
കുറച്ച് ലെഡ് എടുത്തു കളഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി പിടിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഡയോഡ് നമുക്ക് അയച്ചെടുക്കാം. ഞാൻ രണ്ടെണ്ണത്തിൻ്റെതും ലെഡ് മാറ്റുന്നുണ്ട്. ഇനി ഞാൻ ഈ ഡയോഡ് ഒന്ന് അയച്ചെടുക്കട്ടെ. സോൾഡറിങ് അയൺ വെച്ചിട്ട് നമ്മളിങ്ങനെ ചൂടാക്കി എടുക്കുമ്പം പിടിക്കുമ്പോൾ കൈ പൊള്ളുന്നത് വളരെ സൂക്ഷിക്കണം. ഒരു ഡയോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് രണ്ടും എടുത്ത് കളയാം. എന്നിട്ട് രണ്ട് ഡയോഡും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിവിടെ തിരിച്ചിടുമ്പോൾ റിസ്ക് ഒന്നുമില്ല. ഈ വരയുള്ള ഭാഗത്ത് ഇവിടെ നിങ്ങൾക്കൊരു വര കാണാം, അത് നോക്കിയാൽ കിട്ടാൻ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഈ രണ്ട് ഡയോഡും ഒന്ന് ചെക്ക് ചെയ്യാം. മീറ്റർ നേരത്തെ ഇട്ട പോലെ തന്നെ കണ്ടിന്യൂറ്റിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം. നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ടും ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണ ഡെഡാണ്. ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം. ഇതിലൊരു റേഡിയം കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ കാണിക്കും, തിരിച്ചു വെക്കുമ്പോൾ കാണിക്കാൻ പാടില്ല. ഇതിൽ തിരിച്ചു വെക്കുമ്പോഴും റീഡിങ് കാണിക്കുന്നുണ്ട്, ബസറില്ലാന്ന് മാത്രം. അപ്പം ഈ രണ്ട് ഡയോഡ് നമ്മൾ ഒഴിവാക്കിയിട്ട് വേറെ രണ്ട് ഡയോഡ് നമുക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് പുതിയ ഡയോഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ടും വെച്ചിട്ട് അവിടെ ഒരു റീഡിങ് ഇപ്പം നിലവിൽ കാണിക്കുന്നുണ്ട്. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വെക്കുമ്പോൾ ഒരു റീഡിങ്ങും കാണിക്കാൻ പാടില്ല. ഇപ്പം ഓക്കെ ആണ്, ഒരു റീഡിങ്ങും ഇവിടെ കാണിക്കുന്നില്ല. ഈ രണ്ട് ഡയോഡും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു ഭാഗത്തേക്ക് കാണിക്കുന്നുണ്ട്, നേരെ തിരിച്ചു വെക്കുമ്പോൾ റീഡിങ് കാണിക്കുന്നില്ല. രണ്ട് ഡയോഡും ഓക്കെ ആണ്. നമുക്കിനി ഈ ബോർഡിൽ ഈ ഡയോഡ് സെറ്റ് ചെയ്തെടുക്കാം. ഡയോഡ് ഞാൻ ബോർഡിൽ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ സോൾഡർ ചെയ്യുമ്പം എവിടെയും നമ്മൾ ഈ സോൾഡറിങ്ങിൻ്റെ ലെഡ് മറ്റുള്ള ഭാഗത്തൊന്നും ആകാത്ത രീതിയിൽ നീറ്റായിട്ട് സോൾഡർ ചെയ്തെടുക്കണം. ഞാൻ വളരെ നീറ്റായിട്ട് ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ടി വിയിലൊന്ന് സെറ്റ് ചെയ്യാം. പവർ ബോർഡ് ഞാൻ ടി വിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ലൈറ്റിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മദർ ബോർഡിൻ്റെ കണക്ഷൻ ഞാൻ ഇവിടെ ഊരിട്ടേക്കുകയാണ്. ഇനി നമുക്കതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഞാൻ ഇവിടുത്തെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ടി വി ഒന്ന് ഓൺ ചെയ്യാം. ടി വി ഓൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൻ്റെ ബാക്ക് ലൈറ്റ് ഇവിടെ കറക്റ്റ് വർക്കിംഗ് ആണ്. ഇപ്പോൾ നമ്മുടെ ബോർഡിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മദർ ബോർഡെല്ലാം സെറ്റ് ചെയ്ത് ടി വി ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. മദർ ബോർഡും ബാക്ക് കേസും ഒക്കെ ഞാനിവിടെ സെറ്റ് ചെയ്ത് ഫുള്ള് സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നേരെ വെച്ചിട്ട് ഓൺ ചെയ്യാം. ടി വി നമുക്കിനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ ഇൻഡിക്കേഷൻ കറക്റ്റ് കാണിക്കുന്നുണ്ട്, ഓണാകുന്ന സൗണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ടി വി ഓണായി. ഈ ടി വിൻ്റെ പ്രശ്നം ആ രണ്ട് ഡയോഡ് പോയതായിരുന്നു, അത് നമ്മൾ മാറ്റിയിട്ടു. ടി വി ഓക്കെ ആയി, ഒരു കുഴപ്പമില്ല. ഒരു മൾട്ടിമീറ്ററും ഒരു സോൾഡറിങ് അയണും അല്പം ധൈര്യം കൈമുതലായിട്ടുണ്ടെങ്കിൽ, കുറച്ചതിന് കുറച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ, ഐഡിയ പ്രശ്നമല്ല. ഇന്ന് യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് നോക്കുക. വലിയ പ്രശ്നങ്ങളൊന്നും പറ്റിയില്ലെങ്കിലും ഇതുപോലെയുള്ള വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്കൊന്ന് പരിഹരിച്ച് നോക്കാവുന്നതാണ്. ഇൻഷാ അള്ളാ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.